അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരു സ്പോൺസർഷിപ്പ് ഉണ്ട് കേട്ടോ. നമ്മള് മാമാർത്തായിട്ടാണ് ഇന്നത്തെ സ്പോൺസർഷിപ്പ്. അപ്പൊ മാമാർത്തിന്റെ ഒരു രണ്ട് പ്രോഡക്റ്റ് ഞാൻ കാണിച്ചു തരാം. അതിന് മുമ്പ് മാമാർത്ത് നിങ്ങൾക്ക് അറിയാം അതൊരു ഇന്ത്യൻ ബ്രാൻഡാണ്. പിന്നെ എന്താണ്, നമുക്ക് സേഫ് ടു യൂസ് ആണ്, പാരബൻ ഫ്രീ ആണ്, സൾഫി ഫ്രീ ആണ്, പിന്നെ പ്ലാസ്റ്റിക് പോസിറ്റീവ് ആണ്. അത് മാത്രമല്ല, നമ്മൾ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോൾ മാമാർത്ത് ഒരു ട്രീ പ്ലാന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൻ്റെ എന്താണ് ജിയോഗ്രാഫിക്കൽ ലൊക്കേഷൻ, അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് നമ്മുടെ പ്രോഡക്റ്റായിട്ട് പ്രോഡക്റ്റ് ഓർഡറായിട്ട് ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാനും പറ്റും. പിന്നെ ഈ പ്രോഡക്ട്സ് ഒക്കെ നാച്ചുറൽ ആണ്. പിന്നെ എന്താണ്, ഇത് ഹാർംഫുൾ ആയിട്ടുള്ള കെമിക്കൽസ് ഒന്നുമില്ല. സോ സേഫ് ടു യൂസ് ആണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇന്നത്തെ പ്രോഡക്റ്റ് എന്തൊക്കെയാന്ന് കാണിച്ചു തരാം. ഇന്നത്തെ ഒരു ഷാംപൂ ആൻഡ് കണ്ടീഷണർ ആണ്. നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് മാമാർത്തിന്റെ ലെമൺ ആൻറ്റി ഡാൻഡ്രഫ് ഷാംപൂ വിത്ത് ലെമൺ ആൻഡ് ജിഞ്ചർ ആണ്. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ലെമണുണ്ട്, ജിഞ്ചറും ഉണ്ട്. ആദ്യം നമ്മൾ കാണാൻ പോകുന്നത് ഷാംപൂ ആണ്, മാമാർത്തിന്റെ ലെമൺ ആൻറ്റി ഡാൻഡ്രഫ് ഷാംപൂ വിത്ത് ജിഞ്ചർ ആൻഡ് ലെമൺ. ഓക്കെ, ഈ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ജിഞ്ചറും ലെമണും ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് നമ്മൾ ആദ്യം ലെമൺ പറയാനാണെങ്കിൽ നമുക്ക് ഈ ഒരു ഫ്ലേക്സ് ഒക്കെ മാറ്റാനായിട്ട് നന്നായിട്ട്, അതായത് ഇങ്ങനെ പൊടിപൊടിയായിട്ട് വരുമല്ലോ, അത് മാറ്റാനായിട്ട് ലെമൺ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ജിഞ്ചറ് നമുക്ക് ആന്റി ബാക്ടീരിയൽ ആ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. അതുപോലെ തന്നെ നന്നായിട്ട് നമ്മുടെ ഡ്രൈയും ഇച്ചയായിട്ടുള്ള സ്കാൽപ്പിനെ നന്നായിട്ട് ദൂതം ചെയ്യും. പിന്നെ അടുത്തത് ഏറ്റവും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ഉള്ളത് സിങ്ക് പൈറത്തോൺ ആണ്. ഇതിനൊരു ആന്റി ബാക്ടീരിയൽ, ഒരു ആന്റി മൈക്രോബിയൽ പ്രോപ്പർട്ടി ഉണ്ട്. അപ്പൊ അതുപോലെ തന്നെ, അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഫംഗൽ ഗ്രോത്തിനെയൊക്കെ നന്നായിട്ട് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ഈ ഒരു പെർട്ടിക്കുലർ ഇൻഗ്രീഡിയന്റ് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും കേട്ടോ. സോ ആ ഒരു ഡാൻഡ്രഫിന്റെ പ്രോബ്ലം നമുക്ക് കംപ്ലീറ്റ്ലി തന്നെ മാറ്റാൻ പറ്റും ഈ ഒരു പെർട്ടിക്കുലർ ഇൻഗ്രീഡിയന്റ് ഉള്ളത് കൊണ്ട്. അല്ല, ഈ ഒരു സംഭവങ്ങൾ ചെയ്യുകയാണെങ്കിലും നമുക്ക് ഒരുപാട് ഡ്രൈ ഒന്നും ആക്കില്ല കേട്ടോ, നല്ല സ്മൂത്ത് ആയിട്ടിരിക്കും ഹെയർ, അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമുക്കൊരു നല്ലൊരു ഷാംപൂ ആണ് ഈ ഒരു മാമാർത്തിന്റെ ഈ ഒരു ആന്റി ഡാൻഡ്രഫ് ഷാംപൂ. അപ്പൊ ഇതിനോട് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഈ മാമാർത്തിന്റെ ലെമൺ ആന്റി ഡാൻഡ്രഫ് കണ്ടീഷണർ വിത്ത് ലെമൺ ആൻഡ് ജിഞ്ചർ ആണ്. ഇതുപോലെ തന്നെയാണ് നമുക്ക് രണ്ടുപൊടി നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി എഫക്റ്റീവ് ആയിരിക്കും, നല്ല സൂതം ചെയ്യും, ഒട്ടും തന്നെ അതാണ് നമ്മുടെ ആ ഒരു ഡ്രൈനെസ്സിനെയൊക്കെ ടെയിം ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യും. അതുകൂടാതെ തന്നെ നമുക്ക് കോക്കനട്ട് ഓയിൽ ഉണ്ട്. കോക്കനട്ട് ഓയിൽ അറിയാം നമുക്ക് നന്നായിട്ട് നറിഷ് ചെയ്യാനും മോയ്സ്ചറൈസ് ചെയ്യാനായിട്ടും ഈ ഒരു ഹെയറിനെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇതിലും സിങ്ക് പൈറത്തോൺ ഉണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആന്റി ഫംഗൽ ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉണ്ട്. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഡാൻഡ്രഫിനെ നമുക്ക് കംപ്ലീറ്റ്ലി റിമൂവ് ആയിട്ട് ഈ ഒരു ഷാംപൂ ആൻഡ് കണ്ടീഷണറിന്റെ ഒരു കോമ്പിനേഷൻ നന്നായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, പിന്നെ നിങ്ങൾ ഈ ഒരു പ്രോഡക്റ്റിൽ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ, അതായത് മാമാർത്ത് ഡോട്ട് ഇൻ നിന്ന് നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 20% എക്സ്ട്രാ ഓഫ് കിട്ടും. അത് മാത്രമല്ല, ഇത് മാമാർത്തിന്റെ ഈ ഒരു പ്രോഡക്ട്സ് എല്ലാം നമുക്ക് ആമസോൺ ഉണ്ട്, ഫ്ലിപ്കാർട്ട് ഉണ്ട്, പിന്നെ എന്താണ് നമ്മുടെ നൈക്കി ഉണ്ട്. അത് മാത്രമല്ല, നമുക്ക് അടുത്തുള്ള സ്റ്റോർസിലും നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ മാമാർത്തിന്റെ സൈറ്റിലും നമുക്ക് ഇത് അവൈലബിൾ ആണ്. പിന്നെ കുട്ടികൾക്കുള്ള പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ആമസോണിലും നമ്മുടെ ഫസ്റ്റ് ക്രൈയിലും അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ ഒരു കാര്യം പറഞ്ഞാൽ ഇത് പേർപ്പിളും കൂടി അവൈലബിൾ ആണ്. പിന്നെ നമുക്കിപ്പോൾ മാമാർത്തിന്റെ അവരുടെ ഒരു ആപ്ലിക്കേഷൻ അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ആ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ അവരുടെ പുതിയതായിട്ടുള്ള എന്തെങ്കിലും പ്രോഡക്റ്റ് വരുവാണ് അല്ലെങ്കിൽ സെയിലൊക്കെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് നോട്ടിഫൈ വരും. അപ്പൊ നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ടുള്ള ഡിസ്കൗണ്ടും കൂടി നിങ്ങൾക്ക് അവൈലബിൾ അവൈൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി പെട്ടെന്ന് വീഡിയോയിലേക്ക് പോവാം. ഹായ്, ഹലോ, വെൽക്കം ബാക്ക് കരിമേശി ലവേഴ്സ്. എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷങ്ങൾ? നിങ്ങള് നമ്മുടെ തമിഴിലൊക്കെ കണ്ടിട്ടായിരിക്കും എല്ലാവരും വന്നിട്ടുണ്ടാവുക. എല്ലാവരുടെയും ഒരു മെയിൻ പ്രശ്നമല്ലോ, എല്ലാവരും ഭയങ്കര ഹാർഡ്ലി ഫിനിഷ് ആക്കുന്നതും ഭയങ്കര ഹാർഡായിട്ട് തോന്നുന്നതും ആയ കാര്യമാണ് വെയിറ്റ് ലോസ് എന്ന് പറയുന്നത്. വെയിറ്റ് ലോസ് അല്ല, ഫാറ്റ് ലോസ്. ഓക്കെ, വെയിറ്റ് ലോസ് ഇസ് ഡിഫറെന്റ് അല്ലേ, ഫാറ്റ് ലോസ്. അപ്പം ഞാൻ വിചാരിച്ചു അധികം ഇൻട്രഡക്ഷൻ ഒന്നുമില്ല, പെട്ടെന്ന് തുടങ്ങാം. ഞാൻ പണ്ട് വെയിറ്റ് ലോസ് ഫാറ്റ് ലോസ് ചലഞ്ച് ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ട്, മീൻസ് ചെയ്തിട്ടുണ്ട് എന്റെ ചാനലിൽ. ഐ തിങ്ക് മലയാളത്തിൽ തന്നെ യൂട്യൂബിൽ ആദ്യമായിട്ട് ഇങ്ങനെ ചെയ്തത് ഞാനാന്ന് തോന്നുന്നു കേട്ടോ. അപ്പൊ പക്ഷേ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറെ വെയിറ്റ് കൂടി, ഫാറ്റ് പെർസെൻറ്റേജ് ഭയങ്കരമായിട്ട് കൂടി. അപ്പോൾ കുറച്ച് നാളായിട്ട്, ഒരു 2 ഇയേഴ്സ് ആയിട്ട് ഇപ്പം എൻ്റെ ബോഡി ഇങ്ങനെയാണ്. പക്ഷെ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട്, ഒരു 8 മന്ത്സ് കൊണ്ട് ഞാനൊരു എത്രയാണ് 10 kg ലൂസ് ചെയ്തിട്ടുണ്ട്. ഐ വാസ് 92, ഇപ്പം 82 ആണ് ഞാൻ. ബട്ട് 82 ഞാൻ കൂടുതലാണ്, ഭയങ്കര കൂടുതലാണ്. ഓക്കെ, അപ്പോൾ
ഒരു 12 കിലോ എനിക്ക് കുറയ്ക്കണം 70 ലേക്ക് വരണം 70 ആണ് എൻ്റെ നോർമൽ വെയ്റ്റ് ഞാൻ പണ്ട് എങ്ങനെ ഇരുന്നത് ആ സമയത്ത് എൻ്റെ വെയ്റ്റ് 70 ആണ് സോ 12 കെ ജി ആണ് ഞാൻ നോക്കുന്നത് ഫാറ്റ് ലോസ് ആണ് കേട്ടോ വെയ്റ്റ് അല്ല അപ്പോൾ ഞാൻ എങ്ങനെ ട്രൈ ചെയ്യാൻ പോവാണ് അത് 75 ഡേയ്സ് കൊണ്ടൊന്നും ഞാൻ പറയില്ല 75 ഡേയ്സ് ഒരു ഹാർഡ് 75 ഹാർഡ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കുറേ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഈ 75 ഡേയ്സിലെ ഒരു ചലഞ്ചാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് അതായത് ലോകത്തിൽ 5% മാത്രം വിൻ ചെയ്ത ചലഞ്ചാണ് ഞാൻ പറയുന്നത് അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിക്കുകയാണ് അപ്പൊ ഞാൻ വിചാരിച്ചു നിങ്ങളെയും കൂടി ഒന്ന് ആഡ് ചെയ്യാമെന്ന് അപ്പൊ ഇത്രയേ ഉള്ളൂ 75 ഡേ ഹാർട്ട് ചലഞ്ച് നിങ്ങൾക്ക് അറിയായിരിക്കും ഏതെങ്കിലും ഒരു ഡയറ്റ് നിങ്ങൾ ഫോളോ ചെയ്യാം നിങ്ങൾക്ക് ഇന്ന ഡയറ്റ് ഒന്നും ഒന്നുമില്ല ഏത് ഡയറ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം പക്ഷെ അത് എന്താ വെയ്റ്റ് കുറയ്ക്കാനുള്ള ടൈപ്പ് ഓഫ് ഡയറ്റ് ആയിരിക്കണം ഫാറ്റ് കുറയ്ക്കാനുള്ള അതായത് നമ്മൾ തോന്നി വലിച്ചു വരും തിന്നാൻ പറ്റില്ല എനി ടൈപ്പ് ഓഫ് ഡയറ്റ് ഓക്കെ അത് ഫോളോ ചെയ്യാം ചീറ്റ് മീലും ഒന്നും പാടില്ല അപ്പോൾ അങ്ങനത്തെ സാധനങ്ങൾ അതാണ് രണ്ടാമത്തേത് ആൽക്കഹോൾ ഷുഗർ കണ്ടന്റ് ഫുള്ളായിട്ടുള്ള അവോയ്ഡ് ചെയ്യാം മൂന്നാമത്തേത് 4 liters ഓർ 4.5 liters ഓഫ് വെള്ളം കുടിക്കുക എന്നുള്ളതാണ് ഇപ്പം നമുക്കത് ഇത് നല്ലതായിട്ട് പോസിബിൾ ആണ് 4.5 liters വെള്ളം കുടിക്കുക എന്നുള്ളത് ഓക്കെ ഞാൻ വിചാരിച്ചത് സ്റ്റോപ്പ് ആയിരുന്നു 4.5 liters വെള്ളം കുടിക്കുക എന്നുള്ളത് പിന്നെ എല്ലാ ദിവസവും 90 minutes എന്തെങ്കിലും വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ് അതായത് 45 മിനിറ്റിൻ്റെ 2 സെഷൻ ഒരു സെഷൻ പുറത്ത് വേണം എന്നുള്ളതാണ് ആ അപ്പോൾ അത് ചെയ്യാം പിന്നെ ഒരു സെൽഫി എല്ലാ ദിവസവും എടുക്കുക ആൻഡ് ലാസ്റ്റ് തിങ് എന്ന് പറയുന്നത് നോൺ ഫിക്ഷൻ ആയിട്ടുള്ള കുറച്ച് മോട്ടിവേഷൻ തരുന്ന ഒരു ബുക്കിൻ്റെ 10 പേജ് വായിക്കുക എന്നുള്ളതാണ് ഓക്കെ അപ്പം നിങ്ങൾക്ക് ഈ ഒരു ചലഞ്ച് നിങ്ങൾക്ക് എടുക്കാം പക്ഷേ ഇതിൽ മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 45 മിനിറ്റ്സിൻ്റെ 2 വർക്കൗട്ട് അത് വർക്കൗട്ട് എന്ന് പറയുന്നത് വേറെ ഒന്നും വേണ്ട രാവിലെ 45 മിനിറ്റ്സ് നടക്കുക വൈകുന്നേരം 45 മിനിറ്റ്സ് നടക്കുക അത് മാത്രം ചെയ്താൽ മതി നിങ്ങൾക്ക് വർക്കൗട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നെ വെള്ളം കുടിക്കിയത് ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ എവറി ഡേ ഒരു സെൽഫി എടുത്ത് വയ്ക്കുക പിന്നെ ഷുഗറി ഐറ്റംസ് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക പിന്നെ ഡയറ്റ് ഇഷ്ടമുള്ള ഡയറ്റ് ഫോളോ ചെയ്യുക ഓക്കെ ഇത്രയാണ് കാര്യങ്ങളാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് അപ്പം ഞാൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വീക്കിലും എൻ്റെ ഇപ്പോൾ ഇന്ന് മൺഡേ ആണ് അപ്പം ഇന്ന് തുടങ്ങി സോറി ഇന്ന് മൺഡേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സൺഡേ ആണ് അപ്പം നാളെ മൺഡേ ആണ് അപ്പം മൺഡേ തുടങ്ങിയിട്ടാണ് ഞാൻ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യുക അപ്പം മൺഡേ മോർണിംഗ് തൊട്ട് ഞാൻ എന്തൊക്കെയാണ് കഴിക്കുന്നത് എങ്ങനെയൊക്കെയാണെന്നുള്ളത് എവറി ഡേ ഞാനത് എന്താണ് വീഡിയോ എടുത്ത് വെച്ചിട്ട് നെക്സ്റ്റ് മൺഡേ ആയിരിക്കും ഞാനത് അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ അപ്പം എൻ്റെ ഒരു 1 വീക്കിൽ ഞാൻ എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ളത് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം അപ്പോൾ നിങ്ങളും ഈ വീഡിയോ കാണുന്നത് എന്നാണോ അതിൻ്റെ പിറ്റേ ദിവസം തൊട്ട് ഈ ഒരു ചലഞ്ചിലേക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് വീഴാൻ പറ്റില്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് പതുക്കെ വീണതിന് ശേഷം നിങ്ങളൊരു 75 ഡേയ്സ് നിങ്ങൾ നമുക്ക് ഒരുമിച്ച് ഈ ചലഞ്ച് ചെയ്ത് നോക്കാം ഓക്കെ അപ്പോൾ ഫോട്ടോ എടുത്ത് വയ്ക്കുക ഇമ്പോർട്ടൻ്റ് ആണ് വെയിറ്റ് നോക്കരുത് കേട്ടോ പ്ലീസ് വെയിറ്റ് നോക്കരുത് ആരും വെയിറ്റ് നോക്കരുത് പ്ലീസ് വെയിറ്റ് മെഷീൻ എടുത്ത് മാറ്റി വെക്കുക വെയിറ്റ് നോക്കാതിരിക്കുക 75 ഡേയ്സ് അപ്പൊ 75 ഡേയ്സ് എന്ന് പറയുമ്പോൾ 3-4 മുതൽ 2.5 മാസം അപ്പൊ നമുക്ക് അത് നോക്കാം ഓണം വരാൻ പോവാണ് അല്ലേ മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബറൊക്കെ ആ ഓണം വരും അപ്പൊ എന്തായാലും നമുക്ക് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ എന്റെ ഇപ്പോഴത്തെ കറന്റ് ഫോട്ടോയാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത് അപ്പൊ നിങ്ങളും ഇങ്ങനത്തെ ഒരു ഫോട്ടോ എടുത്തു വെക്കുക ഓക്കെ പിന്നെ സെൽഫി എല്ലാ ദിവസവും എടുക്കുക അപ്പോൾ ഈ ഒരു ഇങ്ങനത്തെ ഒരു ഫോട്ടോ നമ്മളിപ്പോൾ എടുത്തു വെക്കുകയാണെങ്കിൽ 75 ഡേയ്സ് കഴിഞ്ഞിട്ടില്ല നമുക്ക് ചേഞ്ച് എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ നമുക്ക് ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇതാണ് ഞാൻ എനിക്ക് നിങ്ങൾ ഷെയർ ചെയ്യാനുണ്ടായിരുന്നത് ഈ ഡയറ്റ് എന്നുള്ളത് നിങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുകയാണ് ഓക്കെ എന്ത് ടൈപ്പ് ഓഫ് ഡയറ്റ് വേണം എന്നുള്ളത് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ കഴിക്കുന്നതിൽ നിന്നും ഷുഗറും എല്ലാ സാധനങ്ങളും അവോയ്ഡ് ചെയ്യുക എന്നിട്ട് ഇപ്പോൾ കഴിക്കുന്ന ഫുഡിൻ്റെ എല്ലാം ഒരു ഹാഫായിട്ട് കട്ട് ചെയ്യാം അതിനുശേഷം നമുക്ക് നെക്സ്റ്റ് മൺഡേ ആകുമ്പോഴേക്കും എൻ്റെ ഒരു ഞാൻ അത്യാവശ്യം പ്രോപ്പർലി ചെയ്യാനാണ് വിചാരിക്കുന്നത് അപ്പോൾ എൻ്റെ ഒരു ഡയറ്റ് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് നെക്സ്റ്റ് മൺഡേ മനസ്സിലാകും അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഡയറ്റ് ഫോളോ ചെയ്യാം ഓക്കെ അപ്പോൾ നിങ്ങൾ എന്താണ് 75 ഡേയ്സും എൻ്റെ കൂടെ നിൽക്കുക ഓക്കെ ഏതെങ്കിലും ഒരു ദിവസം നമ്മൾ തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ ഈ 75 വീണ്ടും അടുത്ത 75 ഡേയിലേക്ക് അത് വീണ്ടും തുടങ്ങണം എന്നാണ് ഈ 75 ഹാർഡ് ചലഞ്ചിൻ്റെ പ്രത്യേകത ഓക്കെ അപ്പം ഞാൻ ഇന്ന് എന്തായാലും ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഐ മീൻ മൺഡേ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് മൺഡേ അതിൻ്റെ അപ്ഡേറ്റ് കാണാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ് 75 ഡേയ്സ് കഴിഞ്ഞിട്ട് എങ്ങനെ ഇരിക്കുമെന്ന് അറിയില്ല നമുക്ക് നോക്കാം അല്ലേ